ബി ജെ പിക്ക് വിശാല സഖ്യത്തിനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം അല്പസമയത്തിനകം ബംഗളൂരുവിൽ ചേരും ഇരുപത്തി പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് വിവരങ്ങളുമായി അനൂജ ചേരുന്നു അനുജ ഇരുപത്തിനാല് പാർട്ടികൾ പങ്കെടുക്കുന്ന യോഗമാണ് ഈ ഒരു ഐക്യം എങ്ങനെ രൂപപ്പെടും എന്നാണ് കണ്ടറിയേണ്ടത് എന്തൊക്കെയാണ് ഇപ്പോൾ ഒടുവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തി നാല് പ്രതിപക്ഷ പാർട്ടികളുടെ വിശാല സഖ്യത്തിന്റെ യോഗമാണ് ഇന്ന് ഇന്ന് ആറു മണിക്ക് ശേഷം ആറു മണി മുതൽ എട്ട് മണി വരെ യോഗം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് ബംഗളൂരുവിൽ നടക്കുന്നത് എന്തായാലും പ്രാഥമികമായിട്ട് പ്രധാനമായിട്ടും സീറ്റ് വിഭജനത്തിലും മറ്റുമാണ് പ്രധാനമായും ചർച്ചകൾ ഉണ്ടാവുക തീരുമാനങ്ങൾ എടുക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്ന കഴിഞ്ഞ യോഗത്തിലുണ്ടായിരുന്നത് പതിനാറ് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ ഇത്തവണ ഇരുപത്തി പ്രതിപക്ഷ പാർട്ടികൾ ഇതിലുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാള് അതായത് എ എ പിയുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവില്ല എന്നാണ് ഇന്നലെ വരെ അറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ദില്ലി ഓർഡിനൻസിനെ എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടുകൂടി തന്നെ എ എ പി പ്രാതിനിധ്യം ഉണ്ട് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഉള്ളവരെ തുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മമതാ ബാനർജിയും പങ്കെടുക്കില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും എന്തായാലും പങ്കെടുക്കില്ല എന്നാണ് ഇന്നലെ വരെ അറിയിച്ചിരുന്നെങ്കിൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രാതിനിധ്യം യോഗത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം അതായത് യോഗത്തിന് ഇന്ന് ഇന്ന് ആറു മണി മുതൽ എട്ട് മണി വരെ ഒരു യോഗം അതുപോലെ തന്നെ നാളെ നാളെയാണ് സുപ്രധാന യോഗം നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ ആയിരിക്കും പ്രധാന യോഗം നടക്കുക ഈ സഖ്യത്തിന് അതായത് വിശാല സഖ്യത്തിന് പേര് നൽകുന്നതടക്കം സീറ്റ് വിഭജനത്തിലും മറ്റും പ്രാഥമിക ചർച്ച ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് വരാനിരിക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിവിധ പാർട്ടികൾ ചേർന്ന് മൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ഒരു പൊതു അജണ്ടയോടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാകും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവയാണ് ചർച്ചയാണ് വിവരങ്ങൾ നൽകിയത് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ബംഗളൂരുവിൽ അല്പസമയത്തിനകം തുടക്കമാകും പ്രധാന വാർത്തകൾ വീണ്ടും